ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ പുതിയ അടുത്തേക്ക് കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുന്നൊക്കെ വാങ്ങിച്ചതും ഒക്കെ സെറ്റാക്കി വെച്ചാട്ട്. അപ്പോൾ അടുക്കളപ്പണി ഉണ്ട് എന്ന് വിചാരിച്ച സമയത്ത് തന്നെ ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ ഞാൻ ഇത്രയും സാധനങ്ങളാണ് അടുക്കളയ്ക്ക് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചിട്ട് ആദ്യം ഞാൻ ഇവിടെ കോഴിക്കോട് പോയപ്പോഴാണ് സൂപ്പർ മാർക്കറ്റിൽ കയറിയതിട്ടാണ്. അപ്പോൾ അവിടെ നിന്നാണ് ചട്ടി നോക്കിയത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചട്ടി ഗ്യാസുമ്മൽ വെക്കണത് എങ്ങനെയാണ്, മറ്റേ ചട്ടി എങ്ങനെയാണെന്നൊക്കെ. ഗ്യാസുമ്മൽ വെക്കുന്ന ചട്ടി വക്കിന് മാത്രം കനം പോരാ, അടിക്കും കൂടി കനം വേണം. നമ്മൾ കടയിൽ പോയി ചോദിച്ചാൽ ഓലറിയാം എല്ലാം ഗ്യാസുമ്മൽ വെക്കാതാത്താം. പക്ഷേ ഗ്യാസുമ്മൽ വെക്കുക, നമ്മൾക്ക് തളപ്പിക്കൊക്കെ ചെയ്യാം, അടി കട്ടിയും കൂടി ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കടുകിടാനും തൂമ്പിക്കാനും ഒക്കെ എടുക്കാൻ പറ്റൂട്ടാ. അല്ലാത്തതാണെങ്കിൽ ഗ്യാസുമ്മൽ വെച്ചുകൊണ്ട് തൂമ്പിക്കുന്ന സമയത്ത്, അതായത് സാധാരണ ചട്ടി ഗ്യാസുമ്മൽ വെച്ച് തൂമ്പിക്കുന്ന സമയത്ത് അടി വിള്ളും, അല്ലെങ്കിൽ അടിയിൽ നിന്ന് പൊട്ടിത്തെറിക്കും. അതായത് ഒരു പാളിയായിട്ട് അതിൻ്റെ പിന്നെ ഓരോ ഭാഗങ്ങൾ പൊട്ടിത്തെറിച്ച് പോകും. അപ്പോൾ അതാണ് അവർ പറഞ്ഞത്. പിന്നെ ഇത് അവർ പറഞ്ഞ ഈ ചട്ടി നിങ്ങൾക്ക് അടുപ്പത്ത് മയക്കാതെ തന്നെ വെക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ പക്ഷേ ആ ചട്ടി സിമെൻറ്റിൻ്റെ കൂട്ടുണ്ടോയെന്ന് എനിക്കൊരു സംശയം. അപ്പോൾ അത് ഭയങ്കര ഒരു വെയിറ്റ്, ഞാൻ എടുത്തു നോക്കിയത് അങ്ങനെയാണ്, എല്ലാം അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ആണെങ്കിൽ ചട്ടിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെട്ട പോലെയല്ലേ നമുക്ക്. അപ്പോൾ പിന്നെ അത് വാങ്ങിച്ചില്ല, മൺചട്ടിൻ്റെ വാങ്ങി. അപ്പോൾ നമ്മൾ അടി കട്ടി ഉണ്ടാകുന്ന നോക്കിയാണ് വാങ്ങിയാൽ നമുക്ക് ഗ്യാസുമ്മൽ വെച്ചുകൊണ്ട് ഉപയോഗിച്ചാൽ നല്ലതാണ്. ഞങ്ങളിവിടെ അടുപ്പ് കത്തിക്കാത്തത് കൊണ്ട് തന്നെ ഗ്യാസുമ്മലാണ് എല്ലാം ഉപയോഗിക്കലിട്ടാ. പിന്നെ മൺചട്ടി ഗ്യാസുമ്മൽ വെച്ചാൽ കറണ്ട് ഓവറാണെന്നൊക്കെ പറയണത് വെറുതെയാണ്. നമ്മൾ ഒരു അധികം ഒന്ന് തളച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അതിൽ തന്നെ ഇരുന്ന് തളക്കും, നേരെ ഒരു തീയ മതി, പിന്നെ അത്ര ഇതുള്ളൂ. അതുമാതിരി അത് ചൂടാവാൻ കുറച്ച് സമയം എടുക്കണമെന്നുള്ളൂ, വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഗ്യാസുമ്മൽ തന്നെ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഗ്യാസുമ്മത്തിനിട്ട് നമ്മളെ സ്ഥിര ഉപയോഗം. അപ്പോൾ അങ്ങനെയാണ് ആ ചട്ടീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. പിന്നെ ഇതാ ഇങ്ങനത്തെ പാത്രങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അതിലൊക്കെ ഞാൻ പിന്നെ പുതിയ അടുക്കളയ്ക്ക് ഇരിക്കാൻ നിന്നില്ല, അതിൻ്റെ മുന്നത്തെ തന്നെ പൊടിയും ഒക്കെ ഇട്ട് വെച്ചുട്ടാ. പിന്നെ കുറേരി പൊടിയും കാര്യങ്ങളും അപ്പോൾ ഇത് പിന്നെ കുറച്ച് മുന്നേ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് പിന്നെ ഞാൻ ആ ഉടനെ തന്നെ നല്ലോണം കഴുകിക്കാണ്ടൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടച്ചു. നമ്മൾ അടുക്കള ഉള്ളിലായപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ വെക്കാനും ഇതൊക്കെ ഡൈനിങ് ഹാളിലായിരുന്നു കേട്ടോ, പൊടിയും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഒരു പാത്രത്തിലാകുമ്പോൾ വലിയൊരു വൃത്തികേടുണ്ടാവില്ലല്ലോ വിചാരിച്ചു കണ്ട് അങ്ങനെയട്ടെ വെച്ചത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വില എന്ന് വെച്ചാൽ വലിയ ഓവറായിട്ടുള്ള വില എന്ന് പറയാനൊന്നുമില്ല, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള പാത്രങ്ങളാണ്. അപ്പോൾ പാത്രത്തിനനുസരിച്ച് അതിൻ്റെ വില ഉണ്ടാവുമല്ലോ. പിന്നെ അത് ട്രിപ്പിൾ കോട്ടിങ് സ്റ്റീലാണ്, അതിൻ്റെ അടുത്ത് പൈപ്പ് ഫാനൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് മീൻ പൊരിച്ചാൽ ഒന്നും അടി പിടിക്കാതെ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ശ്രദ്ധിച്ച് കണ്ട് തന്നെ വാങ്ങിയാൽ മതി. പിന്നെ ട്രിപ്പിൾ കോട്ടിങ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ പൊരിച്ചാൽ ഇറച്ചി പൊരിച്ചാലും ഒന്നും അടിയും പൊടിക്കൂല, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ കാക്കിപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ ഇനി ഇപ്പോൾ നോൺ സ്റ്റിക്കേ വാങ്ങണ്ട എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ചപ്പാത്തി പത്തിരി അങ്ങനത്തെ ഒക്കെ ചുട്ടെടുക്കാൻ ഒന്നും കൂടി നല്ല നോൺ സ്റ്റിക്ക് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു ഇതിട്ടാ. ഇനിയിപ്പോൾ പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ, കാക്കിപ്പോൾ സ്റ്റീലിൻ്റെ ആണ് ഏറ്റവും നല്ലത് എന്നുള്ളൊരു അഭിപ്രായമാണ്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് ഞാൻ യേശുക്കുട്ടിക്ക് ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു അടുത്ത മാസത്തേക്ക് അവൾക്ക് 3 വയസ്സാവട്ടോ. പക്ഷേ അവൾ കുട്ടികൾക്ക് എപ്പോഴും ഇങ്ങനത്തെ നല്ല അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒന്ന് വാങ്ങി. ഇതിന് 35 രൂപയുള്ളൂ കേട്ടോ വില. അപ്പോൾ ഇതാണ് പിന്നെ വാങ്ങിയിട്ടുള്ളത്. ഇതാണ് ഞാൻ അവിടുന്ന് നമ്മൾ കോഴിക്കോട്ട് നിന്ന് വാങ്ങിയിട്ടുള്ള ചട്ടി. ഇത് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ടായി. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ചായി, അതിൻ്റെ ശേഷമാണ് ഞാൻ ഇത് ഇങ്ങക്ക് നമ്മളെ മുന്നേക്ക് വരുന്നത്. പക്ഷേ വേറൊരു ഇതെന്ന് വെച്ചാൽ മയക്കാതെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വേറൊരു ഇത്. മയക്കേണ്ട ആവശ്യം തന്നെയില്ല, ഞാൻ മയക്കാതെ തന്നെയാണ് അതിൽ ഉപയോഗിച്ചത്. ഇപ്പോൾ ഉള്ള ചട്ടിക്ക് പറഞ്ഞാൽ ഭയങ്കര മയക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം തിളപ്പിച്ചു, അപ്പം തന്നെ ഞാൻ ഉപയോഗിച്ച് ചെയ്തു. നല്ല ചട്ടി വെച്ചാൽ ഗ്യാസുമ്മൊക്കെ വെച്ചിട്ടൊക്കെ നല്ല ചട്ടി. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാവും എന്നറിയാത്തത് കൊണ്ട് ഞാൻ 2.5 വാങ്ങിയിട്ടുള്ളിരുന്നു. പിന്നെ ഈ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അത് അടി മയക്കി കാണിക്കുന്ന ഒരു ചട്ടി തന്നെയാണ്. ഇതേപോലെ തന്നെ ആയിരുന്നു കളറ്. ഇത് രണ്ടും മാത്രമാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചത്. പിന്നെ പത്തിരിക്കല്ല് നമ്മള് കോട്ടക്കം നാട്ടോ വാങ്ങിയത്. പത്തിരിച്ചട്ടി കൊത്തി കഴിഞ്ഞപ്പോൾ രണ്ട് ഇതിന്റെ മോഡൽ ഉണ്ടായിരുന്നു, ഒരു ഉള്ളിക്കൊരു കുയി പോലെയാണ്. അപ്പൊ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിന് ഓട്ടാട ചുട്ടാ നന്നാവും. അപ്പൊ നല്ല സൂപ്പറായിട്ട് ഓട്ടാട ചുടാൻ പറ്റുന്നുണ്ട്. ഞാൻ രണ്ട് ചട്ടിയിലും ഒന്ന് ചുട്ട് നോക്കി, ഇത് ഞാൻ മയക്കാട്ട ചുട്ടത്. ഇപ്പത്തെ ചട്ടിക്കൊന്നു പറഞ്ഞാൽ നമ്മള് മയക്കേണ്ട ആവശ്യം. പിന്നെ ഏത് ചട്ടി ഇതാണ് നമ്മളെ പഴയ ഓട്ടാട ചട്ടി. അപ്പൊ അതിന്റെ ഇതിന്റെ മോഡലിനെ വ്യത്യാസം
പക്ഷേ നമ്മളെ ഏറ്റവും നല്ലത് ഇപ്പത്തെ മോഡലാണ്. അങ്ങനത്തെ രണ്ട് നമുക്ക് കാണുമ്പോക്കൊരു കടിയുണ്ടെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഇല്ല, നല്ല എണ്ണ ഓട്ടാണ് ഇതൊക്കെ ചൂടെടുക്കാനും പറ്റുന്നത്. പിന്നെ വെച്ചാല് നമ്മളെ ഈ ചട്ടി വാങ്ങുന്ന സമയത്ത് അടി കട്ടിങ് ഉണ്ടാകുന്ന പ്രത്യേകിച്ച് നോക്കുക, അതാണ് ഞങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് പേടിട്ടാം. ഇപ്പൊ ഈ ചട്ടിന്റെ ഇതെന്നെ അറിയാൻ വെച്ചാൽ ഇത് എന്റെ ഉമ്മ തന്നതാണ്, അതായത് ചെറിയമ്മ നട്ട ഇമ്മനെ വിളിക്കല് ഇമ്മ തന്നതാണ്. ഇമ്മ ആകെ ഉപയോഗിച്ചിട്ടേന്ന് ഞാൻ ഒരു പ്രാവശ്യം ഒത്തിരി ഇട്ട് ചുട്ടിട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ ഇപ്പൊ അവര് ശ്രദ്ധിച്ചിട്ടില്ല. വാങ്ങിയ സമയത്ത് അതിന് നിറച്ച് വിള്ളല് തണ്ടില്ല, ഞങ്ങള് ഇങ്ങനെ വിള്ളല് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അടുപ്പത്ത് വെക്കാൻ പറ്റുകയും ചെയ്യുന്നറിയില്ല, ഏതായാലും വാങ്ങിച്ചതല്ലേ. അപ്പൊ ഇമ്മാറിന് നെജ്ജു കൊണ്ടേക്കും, ഞാന് അടുപ്പത്തൊന്ന് വെച്ചോക്കണം ചേച്ചി. അതാണ് പൊട്ടി തീർക്കണെങ്കിൽ പൊട്ടി തീർക്കും, അല്ല ഞാൻ ഇപ്പൊ നമുക്ക് ഒരു ഇതുമില്ലല്ലോ, വെറുതെ ഇങ്ങനെ ഇരുന്നിട്ടും കാര്യമില്ലല്ലോ. അപ്പൊ ഇതാണ് മൂന്ന് പ്ലാസ്റ്റിക്കിന്റെ പാത്രം. ഇപ്പൊ പാത്രത്തിന്റെ കളറാട്ടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഞാൻ കുറെ മുന്നേ ഉമ്മാന്റെ ആങ്ങളുടെ വീട്ടില് കണ്ടിട്ടുണ്ട്, വെട്ടമ്മാന്റെ ആങ്ങളുടെ വീട്ടില്. അന്നേ എനിക്കത് ഭയങ്കര ഇഷ്ടമായത്. അങ്ങനെ ഇതേ കൂടെ കൊണ്ടടക്കണോലെടുത്ത് വാങ്ങിച്ചതാണ്. നല്ലൊരു പാത്രം, പത്തിരൊക്കെ ചുട്ടിടാനും സോറി പരത്തി വെക്കാനും ഒക്കെ പറ്റൂട്ടാ. അത്യാവശ്യം ഒരു ക്വാളിറ്റി കൂടെ ഉള്ള പാത്രമാണ്. പിന്നെ ഈ ഒരു പാത്രം വെച്ചാല് ഇത് ഞാൻ ഇതില് കണ്ടതാട്ടാ, പരസ്യത്തില് കണ്ടപ്പോ അങ്ങനെ കാക്കാനോട് പറഞ്ഞു ഈ പാത്രം നല്ല ഭംഗിയുണ്ടല്ലോ. അങ്ങനെ അത് മലപ്പുറത്താണ് ഉള്ളത്. അപ്പൊ പിന്നെ കാക്ക ഒരു പ്രാവശ്യം കോഴിക്കോട്ടെന്ന് മലപ്പുറത്ത് കൂടെ വരുമ്പോ എനിക്ക് അവിടുന്ന് വീഡിയോ കോൾ ചെയ്ത് കണ്ട് എടുത്തു തന്നാട്ടാ. ഇത് പറഞ്ഞാൽ ഞങ്ങൾ കോട്ടയത്ത് നിൽക്കുന്ന സമയത്ത് റാണി വരുത്തിച്ചാൽ നമ്മള് ഫ്രൂട്ട്സ് ഒക്കെ മൂടാൻ വേണ്ടിട്ടൊക്കെ പറ്റുന്ന വരുന്നതാണ്. നമ്മളതിൽ ഫ്രൂട്ട്സ് ഒന്നും അല്ല മൂടിയിട്ടുള്ളത്. അപ്പൊ ഞാനത് കൊടുന്നതാണ് നോക്കിയപ്പോ ഇങ്ങനത്തെ പാത്രത്തിന് മൂടി. അപ്പൊ എന്റെ ആ അഞ്ച് മൂടിയും നമ്മളെ ഈ എല്ലാ പാത്രത്തിനും മൂടാൻ പറ്റും. പിന്നെ അതിൽ ചെറിയതൊന്നുണ്ട് ഗ്ലാസ്സിന് മൂടാൻ. പക്ഷെ ഈ ഒരു കളറിനോട് ഒരു ഈ മൂന്നാമത്തെ കളറുണ്ടല്ലോ, അത് വലിയൊരു ഭംഗി തോന്നിയില്ല. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ കൂടി പോകുമ്പോഴല്ലേ നമ്മളെ കളറും ഇതൊക്കെ നോക്കിയെടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഇപ്പൊ ഇതേനെ ഉള്ളൂന്ന് അതും അറിയില്ല. അപ്പൊ ഏതായാലും ഇത് ഇങ്ങനെ ഒരു ഉപയോഗമുണ്ട്. പിന്നെ കാക്ക പറഞ്ഞ അടുക്കളയ്ക്ക് ഒരു ക്ലോക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു അര ഡസം ഗ്ലാസ് കാക്ക ഞാൻ നല്ലൊരു കൊണ്ടുവന്നതാണ്. അപ്പൊ ഞാനെപ്പോഴും പറയുന്നു രണ്ട് ഡെസ്റ്റോട്ട് ക്ലാസ് പറ്റ കഴിഞ്ഞിട്ടുണ്ട് പറയുന്നത്. മോഡല് പറ്റുമെന്ന് ഞാൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു അര ഡസം കൊടുന്നതാണ്. പിന്നെ ഈ ഒരു പോട്ട് ഉണ്ടല്ലോ, അത് ഒരുപാട് ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചോറും കാര്യങ്ങളൊക്കെ വെക്കാനും അതേമാതിരി ചെയ്യുന്ന പിന്നെ ചൂടാറാത്ത പാത്രമാണെങ്കിലും കൂടി ഇവിടെ കണ്ടു ഒതുക്കുള്ള ഒരു പാത്രം, ഒരു ബോക്സ് പോലെ തോന്നിക്കുന്ന ഒരു പാത്രം ഉണ്ടാവും. അത് നല്ല ഭംഗി. ഇതിന് അത്യാവശ്യം ഒരായിരത്തിനൂറിന്റെ മേലെ എത്ര ലിറ്റർ ആണ്, 7 ലിറ്റർ എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഏതായാലും അത്യാവശ്യം നല്ല സാധനം കൊള്ളും, എന്നാലോ ഒതുങ്ങി ഒരു പാത്രം ഇരിക്കും ചെയ്യും. അപ്പൊ ഒന്ന് ഇതൊക്കെ കടയിൽ നിന്ന് വാങ്ങി, ഓൺലൈനായിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. നോൺ സ്റ്റിക്കിന്റെ വെറൈറ്റി ഒരു ചട്ടകട്ട എല്ലാ ചട്ടി വാങ്ങുക ഉണ്ടാവുക. ഇത് അല്ലെങ്കിൽ അത് കൈകാളുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു നല്ലൊരു ചട്ടി. പക്ഷെ ഇതില് ഈ പൊട്ടനാളിലെ ഒരു വന്ന് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ്. നല്ല സൂപ്പർ പാത്രങ്ങൾ. പിന്നെ ഇത് നോൾട്ടന്റെ കമ്പനിയാണ്. ഞാനൊരു നല്ല പാത്രം മണ്ണിട്ട് ഞാൻ പറയുവാനൊക്കെ പോയപ്പോ നല്ല ഇരുമ്പിന്റെ അതുകൊണ്ട് ആവശ്യത്തിന് അവിടുന്ന് പാത്രങ്ങളുണ്ട്. അതിൽ മെയിനായിട്ട് വെച്ചാൽ പെണ്ണുങ്ങൾക്കാണ് ഇതൊരു ഒരുപാട് പെണ്ണുങ്ങളാണെങ്കിലും പോയി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നോട്ടിന്റെ അതിന്റെ വലിയ കമ്പനിയാണ്. ഞാൻ പറഞ്ഞാലും ഒതുങ്ങിയ ഒരു കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ മുന്നേ 1000 രൂപ പോയി കണ്ടാവുന്നുണ്ടായിരുന്നു. നല്ല ഒതുങ്ങിയ പാത്രം, നല്ല വെയിറ്റും ഉണ്ട്. ഏതായാലും ഞാൻ ആ പാത്രങ്ങൾ കംപ്ലീറ്റും നല്ല വണ്ണം സോപ്പും ലെക്സും ഒക്കെ ഇട്ടുകൊണ്ട് നല്ലതായിട്ട് കഴുകി ഒന്ന് ഉണക്കാൻ വെച്ചതാണ്. അപ്പൊ ഞാൻ നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എടുക്കാനോ അതേപോലെ ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതിയല്ലോ അങ്ങനെ എടുക്കുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ നന്നായിട്ട് കഴുകി എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ച് പിന്നെ ആ ഉണങ്ങിൻ്റെ ശേഷം കംപ്ലീറ്റ് നല്ലോണം തുടച്ച് വെള്ളമൊക്കെ തുടച്ച് എടുത്ത് അതേപോലെ നമ്മൾ സെറ്റാക്കി വെക്കലാണ് ചെയ്യൽ. ഞാൻ എന്ത് സാധനം എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്, കംപ്ലീറ്റ് ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി വെക്കും. നമുക്കറിയില്ലല്ലോ ഇപ്പൊ നമ്മള് വീട്ടിൽ പച്ചക്കറി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കേക്ക് വൃത്തിയാക്കി വെച്ചതാണ്. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ചെയ്യൽ. അപ്പൊ ഇങ്ങനെ നിങ്ങളൊക്കെ ചെയ്യലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് പറയോണ്ടിട്ടാ.
കമൻറ്റ് ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ എഴുതട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.